ും വഹമുല്ല ബസ്മ അലഹമില്ല വസ്ലാത്തു വസ്സലാമഅല റസൂലില്ല അലിഹി വാസുഹബിഹി അജമായീൻ അഹ്ബാദ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളൊക്കെ ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉള്ള ആളുകളാണ് പല സമയത്തും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കർമ്മത്തിലെ പതിനഞ്ചാമത്തെ പാഠത്തിലൂടെ പഠിക്കുന്നത് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന നല്ലൊരു കാര്യത്തെക്കുറിച്ചാണ് മനസ്സിലേക്കൊക്കെ ഒരു സമാധാനം ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഏത്തിക്കാഫ് എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഏത്തികാഫ് എന്ന് കേട്ടിട്ടുണ്ടോ ആ ഏത്തികാഫ് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ ഭജനമിരിക്കൽ എന്നാൽ പറയാം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തുള്ള ഇവിടെ ഈ ദുനിയാവിലുള്ള പല തിരക്കുകളും കാര്യങ്ങളും കളികളും തമാശകളും ഇതൊക്കെ മാറ്റി വെച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സുന്നത്തായ കാര്യങ്ങളൊക്കെ കൂടുതൽ വർദ്ധിപ്പിച്ച് ഖുർആൻ പാരായണവും പഠനവുമൊക്കെയായി പള്ളിയിൽ മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണമായും അർപ്പിച്ച് വേണ്ടി കഴിഞ്ഞുകൂടുന്ന ആ ഒരു അവസ്ഥക്കാണ് അതിനാണ് ഏത്തി കാഫ് എന്ന് പറയാം അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്ക പള്ളിയിൽ അതാണ് ഏത്തികാഫ് അല്ലേ നിങ്ങളൊക്കെ ഈത്തി കാഫ് ഇരുന്നിട്ടുണ്ടാരെങ്കിലും ആ ഈത്തി കാഫി ഇരുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ തമിഴ്നാനിലൊക്കെ ഈത്തി കാഫി ഇരുന്നിട്ടുണ്ടാകും അപ്പോൾ ഏത്തികാഫ് എന്നത് സുന്നത്തായൊരു ആരാധനയാണ് സുന്നത്തായൊരു കാര്യമാണ് പക്ഷേ അത് ആരെങ്കിലും നേർച്ചയാക്കിയാൽ സുന്നത്തായ കാര്യം ഏതൊരു കാര്യവും നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാവും അതേപോലെ തന്നെ എത്തിക്കാഫ് നേർച്ചയാക്കിയാൽ അതും ഫറുതായി മാറും കേട്ടോ അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഹറമുകളിൽ ഹറം രണ്ട് ഹറം പറഞ്ഞാൽ മക്കയിലെയും മദീനയിലെയും പള്ളികളിലും അതുപോലെ തന്നെ മസ്ജിദുൽ അക്കസയിലും ഫലസ്തീനിലുള്ള ബൈത്തുൽ മുക്കദ്ദസ് എന്ന് പറയുന്ന ആ പള്ളിയിലും ഈത്തികാഫ് പ്രത്യേകം പുണ്യമുണ്ട് ബാക്കി എല്ലാ പള്ളികളിലും ഒരേ ഒരേ പുണ്യമാണ് ഒരേ കൂലിയാണ് ഏത് സമയത്തും എന്തു ചെയ്യാം നമുക്ക് ഈത്തിക്കാഫ് ഇരിക്കാം ജുമോ നടക്കുന്ന പള്ളികളിലാകാം ചെറിയ നമസ്കാര പള്ളി ഉണ്ടാവുമല്ലോ അതിൽ പറ്റില്ല ജുമോ നടക്കുന്ന പള്ളികളിലൊക്കെ നമുക്കെന്താ എത്തിഗാഫ് ഇരിക്കാം എന്നുള്ളതാണ് അങ്ങനെ എത്തിഗാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാം എന്നുള്ളതാണ് ഇനി എത്തിഗാഫിന് ഏറ്റവും കൂലിയുള്ള സമയം ഏറ്റവും പുണ്യമുള്ളത് എപ്പോഴാണ് ആ റമലാനിലെ അവസാനത്തെ പത്തിൽ അല്ലേ അങ്ങനെ അവസാനത്തെ പത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ ഒരുപാട് ആളുകൾ എത്തികാഫ് ഇരിക്കാറുണ്ട് അല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ ആ ചിലരൊക്കെ അയ്യത്തി കാഫിരുന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യണം അടുത്ത പ്രാവശ്യം ഇരിക്കണം അപ്പം നമ്മൾ അതിൻ്റെ പുണ്യമൊക്കെ പഠിച്ചില്ലേ ആ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തിൽ കതിർ ഈ രാവിലാണ് ഈ പത്ത് രാത്രികളിലാണ് റമലാനിൻ്റെ അവസാനത്തെ ഈ പത്ത് രാത്രികളിൽ ഒരു രാത്രിയാണ് ലേലത്തിൽ കതിർ എന്താ അതിൻ്റെ പ്രത്യേകത ആ ആ ഒരു രാത്രി ചെയ്യുന്ന നന്മകൾക്ക് ആയിരം മാസങ്ങളേക്കാൾ പ്രതിഫലം ലഭിക്കും എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അത്രയും പ്രതിഫലം ലഭിക്കുന്ന രാത്രിയാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പള്ളിയിൽ അതിനു വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത് കഴിഞ്ഞുകൂടാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ നബി സുല്ലാഹു അലഹി വസ്ലം റമദാനിലെ പത്തിൽ പള്ളിയിൽ ഏതികാഫി ഇരുന്നിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട് എന്താ ഹദീസിൽ പറയുന്നത് അന്ന നബി ഹത്താ വസ്ലം ി അതായത് ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പറയുന്ന കാര്യം എന്താ പ്രവാചകൻ സല്ലു അലഹി വസ്ലം മരണപ്പെടുന്ന വർഷം വരെ റമദാനിലെ അവസാനത്തെ പത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പത്നിമാരും അതായത് ഭാര്യമാരും ഇരിക്കാറുണ്ടായിരുന്നു ഇതിൽ നമുക്ക് മനസ്സിലായെന്താ സ്ത്രീകൾക്കും ഏത്തികാഫ് ഇരിക്കാം അവർ ശുദ്ധിയുള്ള കാലത്ത് അവർക്കും ഏത്തി കാഫ് ഇരിക്കാം എന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ എന്തെയ്യാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറ്റുമെങ്കിൽ നമുക്കൊക്കെ ചെയ്യാം ഇനി ഏത്തികാഫ് നഷ്ടപ്പെടുന്ന ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ അത് നമ്മളറിയണമല്ലോ എപ്പോഴാണ് ഏത്തി കാഫ് ഇല്ലാതാവാം നഷ്ടപ്പെട്ടു പോവാം ആ ആവശ്യമില്ലാതെ പള്ളിയിൽ നിന്ന് അനാവശ്യമായിക്കൊണ്ട് പുറത്ത് പോവാ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോവാം കാരണമൊന്നുമില്ലാതെ വെറുതെ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ ഏത്തികാഫ് ബാത്തിലായി പോവും പിന്നെ മറ്റൊന്ന് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ഭാര്യ ഭർത്തർ ബന്ധമൊന്നും ഈ സമയത്ത് പാടില്ല അങ്ങനെ സംഭവിച്ചാലും ഏത്തിക്കാഫ് ഇല്ലാതായി ആയി പോവും ബാത്തിലായി പോവും കേട്ടോ അതിൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു പോവും പിന്നെ മറ്റൊന്ന് മൂന്നാമത്തേത് മതഭൃഷ്ട് സംഭവിക്കാം അതായത് മതത്തിൽ നിന്ന് പുറത്തു പോവാം അവന് ഏത്തികാഫ് മാത്രമല്ല മൊത്തം പോയി അല്ലേ ആ ഏത്തിഗാഫ് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ദീനിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏത്തിഗാഫ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിയിൽ ഖുറാൻ പാരായണവും സ്വലാ നമസ്കാരങ്ങളും അതുപോലെ തന്നെ വിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിക്കൊണ്ട് അതിനു വേണ്ടി മാത്രം കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഏത്തിഗാഫ് വളരെ പുണ്യമുള്ളതാണ് ഇതുവരെ നമ്മൾ ഏത്തിഗാഫ് ഇരുന്നിട്ടില്ലെങ്കിൽ ഇനിയുള്ള അവസരം അടുത്ത റമദാനിലെങ്കിലും അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം വീട്ടുകാരൊക്കെ കൂട്ടി പള്ളിയിൽ പത്ത് ദിവസം ഒന്നും ഇരുന്നിട്ടില്ലെങ്കിലും കഴിയുന്ന അത്രയും ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രിയോ എത്രയെങ്കിലും കുറച്ച് സമയമെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ഇരിക്കണം കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ ദിവസം എന്ത് ചെയ്യണം നമ്മൾ പള്ളിയിൽ എത്തിക്കാത്തിരിക്കണം വലിയ പുണ്യമുള്ള കാര്യമാണ് മനസ്സിന് വലിയ സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും പരലോകത്ത് വലിയ കൂലി ലഭിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഇനി അങ്ങനെ ചെയ്യുന്നവരാവണം നമ്മൾ ان شاء الله السلام عليكم ورحمه الله